നമസ്കാരം. ഇന്ത്യയിലെ ഭരണാധികാരികളിൽ, അതായത് പ്രധാനമന്ത്രി തൊട്ട് നോക്കിക്കോളുക, പിന്നീട് 10-28 സംസ്ഥാനമുണ്ട് നമുക്ക്, ഇതിലെ മുഖ്യമന്ത്രിമാർ, ഇവരെ എല്ലാവരെയും കൂടി എടുത്താൽ ഏറ്റവും വിശ്വാസ്യത കുറവുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസ കുറവുള്ള ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാം നമ്പറുകാരനാണ് പിണറായി വിജയൻ. കാര്യം ശരിയാണ്, അദ്ദേഹത്തിന് തുടർ ഭരണമൊക്കെ കിട്ടി, കേരളം ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി CPM ആണ്. അവിടെ അവർ വോട്ട് നേടി ജയിക്കുന്നത് പലപ്പോഴും വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടല്ല, അവരുടെ ഒരു രീതി അങ്ങനെയാണ്. 10-60 വയസ്സൊക്കെ കഴിഞ്ഞവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പാരമ്പര്യമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. എത്രയൊക്കെ മോശം അനുഭവം അവരിൽ നിന്നുണ്ടായാൽ പോലും പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ, അരിവാൾ ചുറ്റിക കാണുമ്പോൾ അതിൽ തന്നെ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടും ഭരണമൊക്കെ കണ്ടിട്ട് ആളുകളുടെ വിശ്വാസ്യത വിലയിരുത്താൻ പറ്റില്ല. ഈ അടുത്ത കാലത്തായിട്ട് പിണറായി വിജയൻ്റേതായിട്ട് വന്ന ചില പരാമർശങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഇതുവരെ മറന്നിട്ടുമില്ല. ഈ കോവിഡ് ലോകത്ത് കത്തി നിന്ന ആ സമയത്ത് ക്യൂബ കമ്മ്യൂണിസ്റ്റ് ക്യൂബയാണല്ലോ, ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ ക്യൂബയിൽ നിന്ന് കോവിഡിനുള്ള മരുന്ന് ഇറക്കുമതി ചെയ്യും എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയല്ല, പിണറായി വിജയനാണ്. നമുക്കറിയാം അങ്ങനെ ഒരു സംഗതി നടന്നേയില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്വന്തം നിലയിൽ തന്നെ 2 വാക്സിൻ കണ്ടുപിടിച്ചു, അത് വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഈ മഹാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മളോടായിട്ട് പറഞ്ഞു, കേരളം സ്വന്തമായിട്ട് വാക്സിൻ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നു. എന്തായി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അതേപോലെ തന്നെ ഓരോ സമയത്തും കോക്കോണിസ്റ്റിൻ്റെ കാര്യമാവട്ടെ, KFONിൻ്റെ കാര്യമാവട്ടെ, ലൈറ്റ് മെട്രോയുടെ കാര്യമാവട്ടെ, അങ്ങനെ ഓരോ പദ്ധതികളും ഓരോ സമയത്തും വന്ന് പറയുമായിരുന്നു. ഇതിലെത്ര എണ്ണം നടന്നു അല്ലെങ്കിൽ നടത്തി കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്, ഒന്നുമില്ല എന്നാണ് അതിൻ്റെ മറുപടി. പിന്നെ അവർ വലിയ അഭിമാനത്തോടെ കാണിക്കുന്ന ചില സംഗതികളുണ്ട്, പദ്ധതികളുണ്ട്. ഗെയിൽ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഗെയിൽ പദ്ധതി അതിൻ്റെ ബഹുഭൂരിപക്ഷവും പങ്കാളിത്തവും ചിലവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓരോ സംസ്ഥാനത്തും ഇതേപോലെ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ വരുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളെ കൂടി ഭാഗഭാഗാക്കിക്കൊണ്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആരാണോ മുഖ്യമന്ത്രി, അത് ഏത് പാർട്ടി ആവട്ടെ, അവരെ കൊണ്ടത് ചെയ്യിക്കുക എന്നുള്ളതാണ് കേന്ദ്രം ചെയ്യുന്നത്. അങ്ങനെ പിണറായി വിജയനെ കൊണ്ട് ചെയ്യിച്ചു. മുൻപ് ആ ഗെയിൽ പദ്ധതിക്കെതിരെ സമരം ചെയ്തിരുന്നവരാണ് CPM. അതേ CPMനെ കൊണ്ട് തന്നെ ആ ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിച്ചു. അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും തൊഴിലുറപ്പ് എന്ന പദ്ധതി മൻമോഹൻ സിംഗിൻ്റെ, അതായത് UPA സർക്കാരിൻ്റെ ആദ്യ ടേമിലാണ് അങ്ങനെ ഒരു സംഗതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. എന്നാൽ കേരളത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഞങ്ങളാണ് ഇത് കൊണ്ടുവരുന്നതും കൂലി കൊടുക്കുന്നതും എന്ന് പറയുന്നത് CPMക്കാരാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ 1% പോലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള യാതൊരു അർഹതയുമില്ല, അവകാശവുമില്ല. പിന്നീട് അത് മോദി സർക്കാർ തുടർന്നു വരുന്നു. പഴയതിലും കൂലി കൂട്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പാവപ്പെട്ടവർ 1 വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 100 ദിവസമെങ്കിലും പാവപ്പെട്ടവന് ജോലി ചെയ്യണം, ജോലി കിട്ടണം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പട്ടിണി ഇല്ലാതെ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് ഏത് സർക്കാർ കൊണ്ടുവന്നു എന്നത് അവിടെ മാറി നിൽക്കട്ടെ, അതൊരു സതുദ്ദേശത്തോടെ കൊണ്ടുവന്ന സംഗതിയാണ്. പക്ഷേ ജോലിയെടുക്കാതെ അല്ലെങ്കിൽ കള്ളവേല ചെയ്ത് അതിൽ കൂടി പറ്റിക്കുന്നവരാണ് മലയാളികൾ. ഈ ജോലി ചെയ്യാതെ കൂലി മേടിക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ട്, എവിടെ നോക്കിയാലും കാണാം. പക്ഷേ ഏറ്റവും കൂടുതലുള്ളവർ കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൽ 3/4 ഭാഗവും കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും എന്നതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നാൽ തന്നെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് അവർ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി വിജയൻ. ഈ സ്ഥാനത്താണ് ഇപ്പോൾ പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, അത് കേട്ടവരൊക്കെ അന്ന് ഊറിച്ചിരിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന്, ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്നറിയാം. എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു മന്ത്രി, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു 2024 നമ്മുടെ രാജ്യത്തെ ദേശീയപാതകളൊക്കെ അമേരിക്കയോട് തുല്യം പിടിക്കുന്ന അല്ലെങ്കിൽ കിടപിടിക്കുന്ന രീതിയിലുള്ളതാവും എന്ന് പറഞ്ഞു. ആരും ചിരിക്കുന്നില്ല, ആരും കളിയാക്കി ചിരിക്കുന്നില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്ന് പറയുന്നില്ല. കാരണം ആ വ്യക്തിയുടെ പേര് നിതിൻ ഗഡ്കരി എന്നാണ്. ആ വ്യക്തിയുടെ പേര് നിതിൻ ഗഡ്കരി എന്നാണ്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, അത് ചെയ്ത് കാണിക്കും എന്നറിയാം. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ അറിയാം. അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു നേതാവിൻ്റെ, ഒരു ഭരണാധികാരിയുടെ ഔന്നത്യം ഇരിക്കുന്നത്. അത് നിതിൻ ഗഡ്കരിക്കുണ്ട്, പിണറായി വിജയൻ ഇല്ല. പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഇതിലായതാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മികവുകൊണ്ടല്ല. ചിന്താശേഷിയുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ അണികളെങ്കിൽ അദ്ദേഹം പണ്ടേക്ക് പണ്ടേ ആ സ്ഥാനത്ത് നിന്ന് തെറിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് വിശ്വാസ്യത ഇല്ല, തീരെ കുറവായിട്ടുണ്ടോ എങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും എടുക്കട്ടെ, കേന്ദ്രമന്ത്രിസഭ എടുക്കട്ടെ, ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും. അത് നമ്മൾ ശബരിമലയിൽ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനമായിട്ട് കേരളയിൽ കൂടി കാണാൻ പോകുന്നു. ഇനി മറ്റൊരു കള്ളം കൂടി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി. ആ കള്ളം എന്താണെന്നല്ലേ? അദ്ദേഹം പറഞ്ഞ കള്ളം എന്താണ്? 6 വർഷത്തിനിടയിൽ കേരളത്തിൽ ആരംഭിച്ചത് 3000 സ്റ്റാർട്ടപ്പുകൾ എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. ഇനി അതിൻ്റെ യാഥാർത്ഥ്യം അറിയട്ടെ. ഇത് ഈ ടെക്നോളജി, CCTV, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇതിനെയൊക്കെ ഈ CPM കമ്മ്യൂണിസ്റ്റുകാരും എതിർത്ത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? കാരണം അവരുടെ കള്ളം കയ്യോടെ പൊളിയും. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ എതിർത്ത്. ഇനി ഈ കള്ളം പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? യഥാർത്ഥത്തിൽ കേരള സർക്കാർ സഹായം നൽകിയത് വെറും 64 മാത്രമാണ് സ്റ്റാർട്ടപ്പുകളിൽ. 3000 തുടങ്ങിയെന്നാണ് പറയുന്നത്. കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായത് 64 മാത്രമാണ്. ഈ കണക്ക് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ KSIDCയുടെ വിവരാവകാശ രേഖ വെച്ചിട്ടാണ് ഈ സത്യം ഇപ്പോൾ പുറത്തെറിഞ്ഞിരിക്കുന്നത്. ഈ വിവരാവകാശത്തിന് അപേക്ഷിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി എന്ന വ്യക്തിയാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആർക്കും പറ്റും, 10 രൂപ ഒരു വെള്ളപ്പേപ്പർ ഉണ്ടെങ്കിൽ വിവരാവകാശ രേഖ പ്രകാരം ഇവർ ഇത് ചെയ്തതാണോ അത് വെറും തള്ളാണോ എന്നെല്ലാം അറിയാൻ പറ്റും. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പച്ച കള്ളം വിളിച്ചു പറയാൻ യാതൊരു ഉളുപ്പുമില്ല എനിക്കെന്ന് ഓരോ സന്ദർഭത്തിലും യാതൊരു ഉളുപ്പുമില്ലാതെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, വെറും ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരൻ്റെ നിലവാരത്തിലേക്ക് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ ഒരു മടിയും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നാൾക്ക് നാൾ അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.